പിശാജുബാധിതയായ റോമിയെ സുഖപ്പെടുത്തുന്ന യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടുള്ള പ്രബോധനമാണ് നമ്മൾ ഇന്നത്തെ സുവിശേഷ സുവിശേഷഭാഗത്ത് കാണുന്നത് കർത്താവ് ആ ഊമയെ സുഖപ്പെടുത്തിയപ്പോൾ അത് ദൈവത്തിൻ്റെ കറം കൊണ്ടല്ല മറിച്ച് അവൻ പിശാചിൻ്റെ പിശാചുക്കളുടെ തലവനായ ബെൽസ്ബൂലിനെ കൊണ്ടാണ് പുറത്താക്കിയത് എന്ന് പറഞ്ഞ് കർത്താവിനെ പരീക്ഷിക്കാനായിട്ട് വന്നവർക്കുള്ള മറുപടിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കർത്താവ് പറയാണ് അന്ധചിദ്രമുള്ള ഓരോ രാജ്യവും വിജനമാക്കപ്പെടും ഭവനം ഭവനത്തിന്മേൽ പതിക്കും എന്ന് പറഞ്ഞ് കർത്താവ് ഈ പിശാജ് ആരാണ് എന്ന് നമ്മൾ ഉറപ്പെടുത്തുകയാണ് നമുക്കറിയാം ദൈവവും പിശാചും വിപരീത പാളയങ്ങളിൽ കഴിയുന്നവരാണ് പിശാചൻ് ജോലി എന്ന് പറയുന്നത് ഈ ദൈവത്തിൻ്റെ ഇടത്തിലേക്ക് ദൈവരാജ്യത്തിലേക്ക് ഇടിച്ചു കയറി അവിടെ ഭിന്നിപ്പുണ്ടാക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഡെവിൾ എന്നുള്ള വാക്ക് ഇംഗ്ലീഷിലുള്ള ഡെവിൾ എന്നുള്ള വാക്ക് വരുന്ന ദിയാബൊളോസ് എന്ന് പറയുന്ന ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ഈ ദിയാബൊളോസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇടംകോലിടുന്നവൻ ഭിന്നിപ്പിക്കുന്നവൻ എന്നാണ് അപ്പോൾ പിശാജ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പര്യായമാണ് ഭിന്നിപ്പിക്കുന്നവൻ ഇടങ്കോലിടുന്നവൻ എവിടെയൊക്കെ ഐക്യം അവിടെ ഐക്യം തകർക്കുന്നവൻ എന്തുകൊണ്ടാണ് നമ്മുടെ അവിടെ കർത്താവ് പ്രത്യേകിച്ചെടുത്ത് പറയുകയാണ് രാജ്യത്തെക്കുറിച്ചും ഭവനത്തെക്കുറിച്ചും പറയുന്നുണ്ട് അത് കൃത്യ കൃത്യ കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെയാണ് അത് ബോധപൂർവ്വം തന്നെയാണ് കർത്താവ് പറയുന്നത് നമുക്കറിയാം ഈ ഭവനം നമ്മുടെയൊക്കെ ഭവനങ്ങൾ ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിതമാണ് ഈശോയുടെ നാമത്തിൽ ഒന്നാക്കപ്പെടുന്ന കപ്പിൾസ് ദമ്പതികളാണ് കുടുംബങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നത് അവരാണ് മാതാപിതാക്കളാകുന്നത് ദൈവത്തിൻ്റെ പ്രത്യേക കരുണയാൽ അങ്ങനെ അവരുടെ നേതൃത്വത്തിൽ പോകുന്ന കുടുംബങ്ങൾ എന്തുകൊണ്ടാണ് കലഹം ഉണ്ടാക്കുന്നത് ഈശോയുടെ ത്രിഹൃദയത്തിന് പ്രതിഷ്ഠിതമായ കുടുംബത്തിലേക്ക് ഇടിച്ചു കയറുന്നവനാണ് ഡിബിൾ ആ ഇടിച്ചു കയറുന്ന പിശാചിനെ നേരിടാൻ പ്രതിരോധിക്കാനായിട്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കാത്തവരൊക്കെ പിശാജിൻ്റെ പാളയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് സ്വർഗമാകാൻ വിളിക്കപ്പെട്ട കുടുംബം നരകമായിട്ട് മാറുന്നത് അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഭർത്താവുക തരുന്നത് അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ പാളയത്തിലാണോ പിശാചിൻ്റെ പാളയത്തിലാണോ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ജീവിക്കുന്നത് എന്ന് നമ്മൾ വിലയിരുത്തണം നമ്മുടെ ഏത് സമൂഹമാണെങ്കിലും കുടുംബമാണെങ്കിലും രാജ്യമാണെങ്കിലും സഭയാണെങ്കിലും സഭയെ തകർക്കുന്നത് ബാഹ്യമായ ശക്തികളേക്കാൾ ഉള്ളിലുള്ളവരാണ് പിശാജ് ഉള്ളി കയറി ഇടിച്ചു കയറുകയാണ് സഭ സംവിധാനങ്ങളിലേക്ക് ഇടിച്ചു കയറുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ദൈവീകമായിട്ടുള്ള ശക്തി കരുത്ത് നമ്മൾ സമ്പാദിക്കുന്നില്ല എന്നുള്ളതാണ് അതാണ് സഭയാണെങ്കിലും രാഷ്ട്രമാണെങ്കിലും കുടുംബമാണെങ്കിലും സംഭവിക്കുന്നത് അതുകൊണ്ട് എന്നെ എതിർക്കുന്നവൻ ഞാൻ ദൈവത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ ദൈവികമായ ചിന്തകളോടുകൂടി മൂല്യങ്ങളോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ എന്നെ പിടിച്ച് പുറത്താക്കാൻ ഇടിച്ചു കയറുന്നവൻ പിന്നാലെ വരുന്നുണ്ടെന്നുള്ള ഒരു 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 പ്രതിരോധത്തിൻ്റെ ചിന്ത നമുക്കില്ലാത്തടത്തോളം കാലം ഇത് തുടർന്നു കൊണ്ടിരിക്കും അപ്പം അതുകൊണ്ട് നമുക്ക് രക്ഷാകരമായ ചിന്ത മനസ്സിൽ സൂക്ഷിക്കട്ടെ എന്നെ നയിക്കുന്ന ദൈവത്തിൻ്റെ പാളയത്തിലേക്ക് ഇടിച്ചു കയറുന്ന പിശാചൻ്റെ പാളയത്തിലേക്ക് ഒരു തരത്തിലും ഞാനും എൻ്റെ കുടുംബവും ഞാനും എൻ്റെ സമൂഹവും പോകരുത് ഭിന്നിപ്പിക്കുന്നവൻ്റെ ഇടം പാളയത്തിലേക്ക് ഒരു തരത്തിലും പോകാൻ എന്നെ അനുവദിക്കുക അതുകൊണ്ടാണ് ഫ്രാൻസ് മാർപ്പാപ്പ കുർബാന പുസ്തകത്തിൽ പുതിയ പുരവാഹി പുസ്തകത്തിൽ എഴുതി ചേർത്തിട്ടുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്ന സ്വർഗീസ്നായ എന്ന് ചൊല്ലുമ്പോൾ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ എന്നുള്ളതല്ല പ്രലോഭനങ്ങൾ വീഴാൻ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കാരണം പ്രലോഭനങ്ങൾ വീഴ്ത്തരുതെന്ന് പറഞ്ഞാൽ പ്രലോഭനങ്ങൾ വീഴ്ത്തുന്നത് ദൈവമാണെന്നുള്ള വിചാരിക്കുക ദൈവം ഒരിക്കലും പ്രലോഭനങ്ങൾ വീഴ്ത്തില്ല അപ്പോൾ ഇന്നത്തെ നമ്മൾ മാറി വരുന്ന കുർബാന തസ്സീലെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് മാർപ്പാപ്പ പറഞ്ഞിട്ട് വിളിച്ചിട്ട് തന്നെയാണ് അത് പ്രത്യേകിച്ച് എഴുതി ചേർത്തിട്ടുള്ളത് പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുത് എന്നുള്ളതല്ല അത് കുർബാനയ്ക്ക് മാത്രമല്ല നമ്മളെവിടെയൊക്കെ സുർഗസ്ഥനായി പിതാവ് ചൊല്ലുമ്പോൾ പ്രാർത്ഥന അതുപോലെ തന്നെയാണ് ചൊല്ലേണ്ടത് അതായത് പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുത് എന്നുള്ളതല്ല മറിച്ച് പ്രലോഭനങ്ങൾ വീഴാൻ അനുവദിക്കരുത് അനുവദിക്കാതിരിക്കാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് കർത്താവിന കൃപയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ വിശദ പിതാവിൻ്റെയും പ്രത്യേക മധ്യസ്ഥതയിൽ മറ്റു വിശുദ്ധാന്മാക്കളുടെയൊക്കെ മധ്യസ്ഥതയിൽ ഈ കൃപയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് നമുക്ക് തുടർന്നും വിശുദ്ധ ബലി അർപ്പിക്കാം